പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു. അത് എർത്ത് നമ്മുടെ പ്ലാനറ്റിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ നമ്മളും പോസിറ്റീവ് ആയിരിക്കുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോസിറ്റീവ് മിനിറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. ഇന്നലെ ഹാദി അബ്ദുൽ ഖാദർ നമുക്ക് എന്നും ഓരോ ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാപ്പിനെസ് അത് സ്വയം നമ്മളിലേക്ക് ആരെങ്കിലും കൊണ്ടു വന്നു തരുന്ന ഒന്നല്ല ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് അല്ലേ. അത് നമുക്ക് ചുറ്റുമുള്ളവർ ഹാപ്പിയായി അവരെ നമ്മൾ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ നമ്മളും ആ ഒരു സന്തോഷത്തിന്റെ ഒരു റിഫ്ലക്ഷൻ, നമുക്ക് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. എവറിത്തിങ് ഹാവ് എ റിഫ്ലക്ഷൻ അല്ലേ. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് ആണ് നമ്മൾ നമുക്ക് ചുറ്റും കൊടുക്കുന്നതെങ്കിൽ തിരിച്ചും നമുക്ക് ആ ഒരു സന്തോഷം മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്നതായിരിക്കും. നമ്മളും എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു വരികയാണെങ്കിൽ, നമ്മൾ ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ സ്കൂളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റിൽ കയറുമ്പോൾ ഒപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുക. അപ്പോൾ ആ ചിരിയിൽ നിന്ന് മറ്റുള്ള ആൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് വേറെ തന്നെയാണ് അല്ലേ. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയമാണ്. അപ്പം നമുക്ക് ചുറ്റും നമുക്ക് ചുറ്റുമുള്ളവരെ അപരിചിതരായിരിക്കും, നമുക്ക് പരിചയമുള്ള ആളുകളായിരിക്കണം എന്നില്ല. ഇപ്പം മെട്രോയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബസ്സിൽ നമ്മൾ വരികയാണെങ്കിൽ ചിലപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബിൽഡിങ്ങിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ അവരോടൊക്കെ ഒന്ന് ചിരിക്കുകയാണെങ്കിൽ അവർക്കത് എത്ര സന്തോഷമായിരിക്കും. അതോടൊപ്പം തന്നെ അവർ തിരിച്ച് നമുക്കൊരു പുഞ്ചിരിയാണ്, ചെറിയ പുഞ്ചിരിയുടെ ഒരു കാര്യമേ ഉള്ളൂ, പക്ഷെ എന്നാലും നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് വൈബ് വേറെ തന്നെയാണ് അല്ലേ. ഇന്ന് ഹാദി അബ്ദുൽ ഖാദർ നമ്മോടൊപ്പം കുറച്ച് ടിപ്സുമായിട്ട് തന്നെയാണ് ഇന്നും എത്തിയിട്ടുള്ളത്. ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സബാൽ ഹായർ, ഗുഡ് മോർണിംഗ്. പോസിറ്റീവ് മിനിറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊരു പദം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പദമാണ്. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്? വൈകാരിക ബുദ്ധി. നമ്മളുടെയും മറ്റുള്ളവരുടെയും ഇമോഷൻസ് തിരിച്ചറിയാനും അത് മാനേജ് ചെയ്യാനും ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ വീടുകളിൽ നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. കുടുംബങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും തീർച്ചയായും നമുക്ക് കൂട്ടാൻ, നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, വാലിഡേറ്റ് ദ ഇമോഷൻസ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ മകൻ വന്ന് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, എനിക്ക് ടീച്ചർ എന്നെ സാർസിൻ്റെ മുന്നിൽ, ക്ലാസ്സിൻ്റെ മുന്നിൽ എന്നോട് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. അപ്പോൾ നമ്മളവിടെ നമ്മുടെ നാച്ചുറൽ റെസ്പോൺസ് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. അതിപ്പോൾ എത്ര കുട്ടികൾ അവർ സ്റ്റേജിൻ്റെ മുന്നിലൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്, കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആ കുട്ടീനെ കണ്ടിട്ടില്ലേ, നിനക്കെന്ത് സംസാരിച്ചാൽ എന്നായിരിക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ നാച്ചുറൽ റെസ്പോൺസ്. അങ്ങനെയല്ലാതെ നമ്മുടെ റെസ്പോൺസ് ഇങ്ങനെയാണെങ്കിൽ, നമ്മളുടെ ഒരു ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ മോന് പേടിയാണല്ലേ സ്റ്റേജിൻ്റെ മുന്നിൽ ഫേസ് ചെയ്യാൻ. പേടി ആദ്യമൊക്കെ സ്റ്റേജിൽ വരുന്ന ആൾക്കാർക്കുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു പേടി. ആ പേടിയൊക്കെ മെല്ലെ മെല്ലെ ഒന്ന് കുറച്ച് വർഷമായിട്ട് നമ്മൾ ആ സ്റ്റേജിൻ്റെ മുന്നിലൊക്കെ വരുമ്പോൾ ആ പേടിയൊക്കെ കുറഞ്ഞ് വരും, പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, ആ കുട്ടി ആ ഒരു ഉണ്ടാകുന്ന ഫീലിംഗ് എന്തായിരിക്കും? നാളൊരു പ്രശ്നം വരുമ്പോൾ അത് തുറന്ന് പറയാനേ തയ്യാറാവും. പക്ഷേ നമ്മൾ ഒറ്റയടിക്ക് ആ ഒരു ഇമോഷൻസിനെ നമ്മൾ വാലിഡിറ്റി ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ നമ്മളോട് പല കാര്യങ്ങളും തുറന്ന് പറയില്ല. രണ്ടാമത്തെ കാര്യം, യൂസ് ഐ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഐ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു ഭർത്താവും ഭാര്യയുള്ള ഒരു സിനാരിയോ, ഇപ്പം നീ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത കാരണമാണ് എനിക്ക് ദേഷ്യം വന്നത് എന്ന് പറയുകയാണെങ്കിൽ അത് ആ ഒരു വഴക്കായിട്ട് അത് എസ്കലേറ്റ് ചെയ്ത് മാറും. അതല്ലാതെ എനിക്ക് നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാകുമ്പോൾ ഞാനൊന്ന് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്, അതായത് ഐ സ്റ്റേറ്റ്മെൻറ്റ്സ്. നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാൾ കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി എന്ന് പറയുകയാണ്, അത് ആർക്കും ഇഷ്ടമല്ല അല്ലേ, നമ്മളെ ബ്ലെയിം ചെയ്യുന്ന നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തു, എനിക്ക് എന്തോ ഒരു പ്രയാസം തോന്നി എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ വിരൽ ചൂണ്ടാതെ നമ്മൾ ആ ഒരു പ്രശ്നം, നമ്മൾ രണ്ടുപേരും ഒരു ഫാമിലിയാണ്, രണ്ടുപേരുടെയും ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം അറിയിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു സിനാരിയോയുടെ ആ ഒരു വൈബ് തന്നെ മാറും ഇല്ലേ. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ എംപത്തറ്റിക് ആവുക എന്നുള്ളതാണ്. എംപത്തറ്റിക് ആവുക എന്ന് പറഞ്ഞാൽ
നമ്മൾ മറ്റൊരാളുടെ ഒരു സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബോസ് നമുക്ക് ഒരുപാട് പ്രഷർ തരുന്നുണ്ടെങ്കിൽ എന്താ ഇയാൾ ഇങ്ങനെ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. അതല്ലാതെ നമ്മൾ അയാൾക്ക് നല്ല പ്രഷർ ഉണ്ടാവും, ടാർഗറ്റ്സ് ഉണ്ടായിരിക്കും, അപ്പോൾ അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് പ്രഷർ എടുക്കുന്നത്. അയാൾ അങ്ങനെയല്ല, ആ ഒരു സ്ട്രെസ്സായപ്പോൾ അങ്ങനെ ബിഹേവ് ചെയ്താണെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്കൊരു പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡൊക്കെ വർക്ക് കഴിഞ്ഞ് വരികയാണെങ്കിൽ, ഇപ്പോൾ വൈഫ് ഒരുപാട് ടയേർഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ, നീ എന്താ എപ്പോഴും ഇങ്ങനെ മടിച്ച് ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർ ദിവസം മുഴുവൻ കാലത്തെണീട്ട് ടിഫിൻ പാക്ക് ചെയ്ത് വർക്കിംഗ് വുമൻ അല്ലെങ്കിൽ ഒക്കെ ചെയ്ത് കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ച് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ വന്ന് വരുന്നത്. ഇനി വർക്കിംഗ് വുമൻ ആണെങ്കിൽ പറയണ്ട, വീട്ടിലെ കാര്യങ്ങളും ജോലിയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ സ്ഥാനത്ത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കില്ല. അപ്പോൾ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്കൊരു വിഷമം ഉണ്ടാവുകയും അത് പതുക്കെ പതുക്കെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ബാലൻസിനെ തകർക്കാൻ കാരണമായേക്കാം. കാരണം പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട് അയാൾ അല്ലെങ്കിൽ ഇയാൾ എന്നൊരു ചിന്ത നമുക്ക് തരുന്ന ഒരു സമാധാനവും സന്തോഷവും ചെറുതൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രാക്ടീസ് ചെയ്യാം. എങ്ങനെ? വാലിഡേറ്റ് ദ ഇമോഷൻസ്, യൂസ് ഐ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ബി എംപതറ്റിക്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രാക്ടീസ് ചെയ്യാം. അതിലൂടെ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്ങും കൂടുതൽ സന്തോഷവും നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡുമായി പോസിറ്റീവ് മിനിറ്റ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.